ഹലോ എല്ലാവർക്കും രജിസ്ട്രി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ അടുക്കളയിലോട്ട് പോകാം, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപ്പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ ഞാൻ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എന്താ, തേങ്ങാപ്പാൽ ചേർത്തിട്ട് നൂൽപ്പുട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ നൂൽപ്പുട്ടിനിവിടെ കറി തന്നെ വേണം, എന്നാൽ മാത്രമേ മോള് കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ ഇതുപോലെ കവറിൽ ആക്കിയിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതേപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കും, അതിന് ശേഷം കവറിലേക്ക് ആക്കി വെക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ടാഴ്ചയൊക്കെ കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ തന്നെയുള്ള കറിവേപ്പിലയാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതൊന്നുമല്ല. പക്ഷേ ഇവിടെ വലിയൊരു മരമായതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എടുത്തുകൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഒരുമിച്ച് ഇതുപോലെ തന്നെ കവറിലുണ്ട് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ, നമുക്ക് ചെറുപയറിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇന്നലെ കറി വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപയർ വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ചെറുപയറിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ വേറെ തന്നെ ഒരു രസമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നൂൽപ്പുട്ടിനുള്ള പൊടി നമുക്ക് കുഴച്ചെടുക്കുകയും ചെയ്യാം. ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ മിക്സിയിലിട്ടിട്ട് ഒരു 3-4 സ്പൂണ് അത്രയേ എടുക്കാറുള്ളൂ. അത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. നൂൽപ്പുട്ടിൻ്റെ പൊടി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കണം നൂൽപ്പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള വെള്ളം ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ തിളപ്പിച്ചെടുക്കാറില്ല, നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പാകത്തിൽ മാത്രം വെള്ളം ചൂടാക്കി എടുക്കുകയും ചെയ്യാറുള്ളൂ. പൊടി ഞാൻ പാക്കറ്റ് പൊടി വാങ്ങിക്കുന്നതല്ല, അത് ഇവിടുന്ന് മില്ലിന്ന് പൊടിപ്പിക്കുന്നത് തന്നെയാണ്. പച്ചരിയും പുഴുക്കലിയും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കും. അപ്പോൾ ചാവടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചോറിൻ്റെ ഭാഗം നോക്കാറുള്ളൂ. പിന്നെന്താ വെച്ചാൽ ഇന്നലെ വൈകുന്നേരത്ത് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് മീൻകറി ഉണ്ടാക്കണം. രാവിലെ എഴുന്നേറ്റപാടെ ചായ കുടിക്കുന്ന ശീലം അധികം ആൾക്കാർക്ക് ഉണ്ടാവുമല്ലേ, പക്ഷേ നമുക്ക് ആ ശീലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ചായ ഉണ്ടാക്കാറില്ല. ഇതിനിടയിൽ ചെറുപയർ വെന്തപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടി നമുക്ക് പെട്ടെന്നൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ നൂൽപ്പുട്ടിൻ്റെ മാവൊക്കെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപയർ കറി റെഡിയാക്കണം. അപ്പോൾ ചെറുപയർ ഞാൻ വേവിച്ച് വെച്ചതല്ലേ ഉണ്ടായിട്ടുള്ളൂ, അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3-4 സ്പൂണ് തേങ്ങ അരച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരച്ച് ചേർത്ത് കൊടുക്കുന്നതിന് പകരം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താലും മതി. ഞാൻ ചില സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിച്ചിടണം. അപ്പോൾ വീഡിയോ എടുക്കുന്നത് മോളാണ്, അപ്പോൾ കടുക് ഇട്ട സമയത്ത് അവളുടെ ദേഹത്ത് തേക്കുന്നത് കൊണ്ട് കുറച്ചൊന്ന് മാറി നിന്നു. അപ്പോൾ ക്യാമറ ഒന്ന് അനങ്ങിയിട്ടുണ്ട്. ഞാൻ നൂൽപ്പുട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ തട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടുന്ന് മോളെപ്പോഴും പറയും, ആ നമ്മൾ അരിപ്പി ഉണ്ടല്ലോ നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആവി കയറ്റുന്നത്, അതിലുണ്ടാക്കുവാണെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ. നൂൽപ്പുട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അതേ ഒരു വലുപ്പത്തിലാണല്ലോ കിട്ടുക. പക്ഷേ വേർത്തൻ്റെ ഒരു തട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ നൂൽപ്പുട്ടിൻ്റെ തട്ട് എന്ന് പറഞ്ഞിട്ട്, അത് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് 3-4 ഒക്കെ ചുട്ടെടുക്കാമല്ലോ. ഇതിപ്പോൾ 4 തട്ടുള്ള ഇഡ്ഡലി പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. ഇതിപ്പോൾ ഒരു ട്രിപ്പിന് തന്നെ നമുക്ക് മുഴുവനായിട്ടും ആക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ടൈം അധികം എടുക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു പാത്രം എടുത്തതാണ്. ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം നമ്മൾ അടിഭാഗത്ത് കുറച്ചധികം നൂൽപ്പുട്ടിന് നമ്മളിതുപോലെ തിരിച്ച് വെക്കുവാണെങ്കിൽ മുകൾ ഭാഗത്ത് തട്ട് അടിയിലേക്ക് മുട്ടിപ്പോവും. അപ്പോൾ ഒരു കാണാനും ഒരു ഭംഗിയുണ്ടാവില്ല. ശരിക്കും കാണുമ്പോൾ ഒരു വേവാത്തത് പോലെയാണ് ഉണ്ടാവുക. വെന്ത് കിട്ടലുണ്ട് നമുക്ക്, ഇത് ശരിക്കും ആവി കയറി വെന്ത് കിട്ടാറുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു വൃത്തി ഉണ്ടാവില്ല. ആദ്യമൊക്കെ ഞാൻ നൂൽപ്പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പച്ചരിയും പുഴുക്കലരിയും ഒരുമിച്ച് പൊടിക്കാതെ പുഴുക്കലരി മാത്രം നൈസായിട്ട് പൊടിച്ചെടുക്കും. അതിന് ശേഷം കുറച്ച് പച്ചരി അരച്ചിട്ട് അതിലേക്ക് ഈ പൊടി ചേർത്ത് കൊടുത്ത് അങ്ങനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അരി കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇലയടിയും കൊഴക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. പക്ഷേ നൂൽപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ശരിയായി കിട്ടുന്നില്ല, എന്നുവെച്ചാൽ അരിമാവിൻ്റെ ചെറിയ കട്ടകൾ ഉണ്ടാവാറുണ്ട്.
തട്ടുകളെല്ലാം കൂടെ ഇതുപോലെ ഒരുമിച്ചിട്ട് വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചക്കത്തെ ചോറിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല, നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു കറിയും അതുപോലെ തന്നെ ഒരു ഉപ്പേരിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചായ പൊടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നൂൽപുട്ടുണ്ടാക്കിയ പാത്രങ്ങളും അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. അതിന് ശേഷം വേണം നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അതുമാത്രമല്ല, നമ്മൾ ചോറ് ഉണ്ടാക്കിയതിന് ശേഷവും പിന്നെ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ ആ പണിയൊക്കെ അങ്ങ് കഴിയും. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ ചോറിന് വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു സവാള തൊലി കളഞ്ഞെടുത്തതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ വൈകുന്നേരത്ത് മീൻ വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള സവാളയൊന്ന് തൊലി കളഞ്ഞ് വെച്ചതാണ്. അപ്പോഴത്തേക്കും വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് വേഗത്തിൽ അരി ഇട്ട് കൊടുത്തു. അരിക്ക് അധികം വേവൊന്നുമില്ല, പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഞാൻ എന്താ ഇവിടെ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ് മീൻ കറിയിലേക്കുള്ളത്. അപ്പോൾ എല്ലാവരും സവാള ഇടുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ മീൻ കറിയിലേക്ക് എപ്പോഴും സവാള ഇടാറുണ്ട് കേട്ടോ. ഞാൻ വല്ലപ്പോഴും മാത്രമേ തക്കാളിയും സവാളയൊക്കെ വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാറുള്ളൂ. ഇതേപോലെ തന്നെ മീനിൽ നേരെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും സവാളയും തക്കാളിയൊക്കെ. തക്കാളി ചിലപ്പോഴൊക്കെ ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല കുറച്ച് തിക്കായിട്ടുള്ള മീൻ കറി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. അതല്ലാതെ വഴറ്റിയെടുക്കൽ ഞാൻ വല്ലപ്പോഴും മാത്രമേ ചെയ്യാറുള്ളൂ. ഈ ഒരു മീൻ കറിക്ക് വേറൊരു ടേസ്റ്റാണ്, ആ ഒരു മീൻ കറിക്ക് വേറൊരു ടേസ്റ്റാണ്. പിന്നെ മീൻ കറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എപ്പോഴും ഇതുപോലെ മുളകിട്ടിട്ട് തന്നെയാണ് വെക്കാറ്. തേങ്ങരച്ച് വെക്കുന്നത് അധികം ഇഷ്ടമല്ല. പിന്നെ അയലയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് മല്ലിയൊക്കെ അരച്ചിട്ട് വെക്കുമല്ലോ, തേങ്ങ വറുത്തരച്ച് വെക്കുമല്ലോ. അപ്പോൾ അതേപോലെ വെക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് ചെറിയ മത്തിയാണ്. തക്കാളി ഏതായാലും മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇതാ ജാറിലേക്ക് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചോറ് ഏകദേശം വേകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലേക്ക് മീൻ കറി വെച്ച് കൊടുത്താൽ പെട്ടെന്നായി കിട്ടുമല്ലോ. മത്തി അയലയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തി ഞാൻ ഇത് ചെറുതായതുകൊണ്ട് കറി വെക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അയല ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ നിന്ന് ആകുമ്പോഴത്തേക്കും ഉപ്പേരിക്കുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അമരക്കായ ആയിരുന്നു ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതായത് ഇതിൻ്റെ കുരുവും അതേപോലെ തന്നെ നാരൊക്കെ വലിച്ചു കളയണ്ടേ. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അമരക്കായ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമാണല്ലോ. അപ്പോൾ ഞാൻ അത്രയും ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഞാൻ പെട്ടെന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉപ്പേരി ഉണ്ടാക്കുന്നത് കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കുന്നില്ല, കാരണം നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ. അമരക്കായ ഉപ്പേരിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അയല ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഈ രണ്ട് കഷ്ണം മാത്രമേ പൊരിച്ചെടുക്കുന്നുള്ളൂ, ബാക്കി അയല ഞാൻ വേറൊരു ദിവസത്തേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ കറക്റ്റ് ടൈമൊന്നും ഇല്ല കേട്ടോ. ചില സമയത്ത് 3 മണിക്ക് കഴിക്കും, ചില സമയത്ത് 2 മണിക്ക് കഴിക്കും. ഇപ്പോൾ ഏകദേശം 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ മത്തി മുളകിട്ടത്, പിന്നെ അയല പൊരിച്ചത്, അമരക്കായ ഉപ്പേരി ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഇപ്പോൾ സമയം 4:30 ആയിട്ടോ. അപ്പോൾ എന്താ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു, പിന്നെ കുറച്ച് സമയം മൊബൈൽ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടെ ഇതുപോലെ പുറത്ത് വന്നിരുന്നിട്ട് കുറച്ച് സമയം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അതല്ലാതെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്ന ശീലമൊന്നുമില്ല. വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനമായത്. നമുക്ക് കുറച്ച് കടലപ്പരിപ്പിരിപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. പായസത്തിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേഗം പോയിട്ട് തേങ്ങ വെച്ചിട്ട് വരാം.
അപ്പോൾ ഞാൻ എന്താ കടലപ്പരിപ്പ് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുവാണ്. കടലപ്പരിപ്പ് 1/2 കിലോ കടലപ്പരിപ്പിൻ്റെ ഒരു പാക്കറ്റായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച മുന്നേ ഞാൻ ഇതേപോലെ തന്നെ കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പഴം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. അത് നല്ല ടേസ്റ്റായിരുന്നു. കുക്കറിൽ കടലപ്പരിപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് തന്നെ പഴം ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ലപോലെ ഉടഞ്ഞിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഇട്ട് കൊടുത്തത് നേന്ത്രപ്പഴാട്ടോ. അപ്പോൾ ഇന്ന് നേന്ത്രപ്പഴം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൂവൻ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലപ്പരിപ്പ് പായസത്തിൽ നേന്ത്രപ്പഴം ഇതുപോലെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് പൂവൻ പഴം ചേർത്ത് കൊടുത്താൽ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും തോന്നില്ല. ഏതായാലും ഒരു പരീക്ഷണം നടത്തി നോക്കാം. ചില ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു തൂക്കൽ കെട്ടിയ പോലെ അല്ലേ, ഒരു മൂടില്ലാത്ത ഒരു പണിയെടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് വീട് വൃത്തിയാക്കാനോ അങ്ങനെ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ചില ദിവസം നല്ല നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക് പണിയെടുക്കാനൊക്കെ, ഓടി ഓടി പണിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ദിവസങ്ങളിൽ നല്ല ഫുഡ് കഴിച്ചാൽ, നല്ല ഫുഡ് എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചാൽ ഹാപ്പി ആവുന്നതല്ലേ. ചില ആൾക്കാർ വീട്ടിലിങ്ങനെ മൂടിക്കെട്ടിയിരിക്കുമ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് പോയി യാത്രയൊക്കെ ചെയ്ത് വന്നാൽ ഹാപ്പി ആകുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ പായസം. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 1 ആഴ്ച കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പായസം, അങ്ങനെ കടലപ്പരിപ്പ് പായസം തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പായസം ഉണ്ടാക്കും. ശർക്കര പായസമാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ അതാ ഇതിനിടയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നതിനിടയിൽ നമ്മുടെ കടലപ്പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ശർക്കര പനിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ചേർത്ത് കൊടുത്ത പഴം നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. പഴം ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായി വെന്ത് ചേർന്നിട്ടുണ്ട്. കടലപ്പരിപ്പ് ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. അന്ന് ഞാൻ നേന്ത്രപ്പഴം ചേർത്തിട്ട് പായസം ഉണ്ടാക്കിയപ്പോൾ ചൂടോടുകൂടി കുടിക്കുന്ന സമയത്ത് ചെറിയൊരു പുളിപ്പ് രസം പോലെ ഉണ്ടായിരുന്നു. അതിപ്പോൾ 1/2 കിലോ കടലപ്പരിപ്പിന് ഞാൻ ചേർത്ത് കൊടുത്തത് 3 നേന്ത്രപ്പഴം കേട്ടോ. 3 നേന്ത്രപ്പഴം എന്ന് പറയുമ്പോൾ വലിപ്പം ഉള്ളതല്ല, ചെറിയ 3 നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അന്ന് ചൂടോടുകൂടി കുടിക്കുന്ന സമയത്ത് ചെറിയൊരു പുളിപ്പ് രസം ഉണ്ടായിരുന്നു. പായസം ചൂടാറിയതിന് ശേഷം കുടിച്ച് നോക്കുമ്പോൾ ആ പുളിപ്പ് രസം ഉണ്ടായിട്ടുണ്ടായില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കളറും നല്ല എന്താ പറയുക, പ്രഥമനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളർ ഉണ്ടാവുമല്ലോ, ആ ഒരു നല്ല കളറും ഉണ്ടായിരുന്നു. പഴം നമ്മൾ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുമല്ലേ, അപ്പോൾ പഴത്തിൻ്റെ ഉള്ളിലുള്ള ആ കറുത്ത നാര് ഈ പായസത്തിൽ വേറെ തന്നെ കാണും. അപ്പോൾ ഒന്നിക്കിൽ അത് അതിന് മുന്നേ എടുത്ത് മാറ്റിയാൽ മതി. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ കഴിക്കുമ്പോൾ അത് കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തതാണ്. ഞാനിതിലേക്ക് 2/2 പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 പാൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം 1/2 പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതിനിടയിൽ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പൊടിച്ചതുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോഴത്തേക്കും പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1/2 പാൽ ചേർത്ത് കൊടുക്കാം. പൂവൻ പഴം ചേർത്ത് കൊടുത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്നത്തെ പായസത്തിന് വലിയ കളറില്ല. അന്നത്തെ പായസത്തിന് നല്ല കളറുണ്ടായിരുന്നു. അതേപോലെ തന്നെ അന്ന് ചേർത്ത് കൊടുത്ത ശർക്കരയുടെ ബാക്കിയുടെ ഇരിപ്പുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്നത്തെ പായസത്തിലും ചേർത്ത് കൊടുത്തത്. അത്യാവശ്യം നല്ല കളറുണ്ടായിരുന്നു ശർക്കര. പക്ഷേ എന്താ അറിയില്ല, പായസത്തിന് ഒട്ടും കളറില്ലാത്ത പോലെയുണ്ട്. നമ്മളിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്ത് കൊടുക്കാം. പായസം അത്യാവശ്യം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം നോക്കുമ്പോൾ പാകത്തിനായിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ പഴവും ചേർത്ത് കൊടുത്തതല്ലേ. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു പായസം കുടിച്ചിട്ട് തന്നെയാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഞാൻ മാത്രം കേട്ടോ, മോള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് ചോറ് കഴിക്കാറില്ല, രാത്രി ഒന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിക്കാതിരുന്നപ്പോൾ പിന്നെ അതങ്ങോട്ട് ശീലമായതാണ്. കടലപ്പരിപ്പ് പായസം ഇനി ഉണ്ടാക്കുന്ന സമയത്ത് നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കി നോക്കണേ. പൂവമ്പഴം ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഇത് കുടിച്ച് നോക്കിയപ്പോൾ അത്ര വലിയ അങ്ങോട്ട് നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് പായസം ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതിയാണ്. പിന്നെ ഞാൻ കരുതി, ഞാൻ പറഞ്ഞല്ലോ 2 പാക്കറ്റ് കടലപ്പരിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ള പാക്കറ്റ് പായസം ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ അതാ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, വീഡിയോ അല്ല ഫോട്ടോ, ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നേന്ത്രപ്പഴം ചേർത്തിട്ടുള്ള പായസത്തിൻ്റെ അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പായസം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും സമയമായിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 4:30 ഒക്കെ ആയപ്പോഴാണല്ലോ ഉണ്ടാക്കാൻ തുടങ്ങിയത്.
അപ്പോൾ പായസം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ കുളിച്ച് വിളക്ക് വെച്ചു. ഉച്ചക്ക് ഉണ്ടാക്കിയ ചോറും കറിയൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ പായസം ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഭക്ഷണമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.